സ്വാദി മലിവാൾ എംപിയുടെ പരാതിയിൽ കടുത്ത പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിന്റെ പി എയെ കസ്റ്റഡിയിലെടുക്കാൻ ദില്ലി പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് കെജ്രിവാളിന്റെ മൗനം അംഗീകരിക്കാനാവില്ല എന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അപലപിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് പി എയുടെ മർദ്ദനത്തിനിരയായെന്ന പരാതിയിൽ മലിവാളിന്റെ മൊഴി പുതിയ കുരുക്കാകുന്നു പി എ വിഭവകുമാർ മുഖത്തും വയറ്റത്തും അടിച്ചെന്നും അസഭ്യവാക്കുകൾ വാക്കുകൾ വിളിച്ച് സ്വീകരണ മുറിയിൽ വെച്ച് മർദ്ദനം തുടർന്നപ്പോൾ കേജ്രിവാൾ അകത്തുണ്ടായിരുന്നുവെന്നും സ്വാതി മൊഴി നൽകി കെജ്രിവാളിന്റെ പി എ ഭിഭോകുമാറിനെതിരെ കേസെടുത്ത പോലീസ് ഉടൻ അയാളെ കസ്റ്റഡിയിലെടുത്തേക്കും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലേക്ക് ഭിഭോകുമാർ കടന്നതായി വിവരമുണ്ട് മർദ്ദനമെറ്റുന്ന സ്വാതിയുടെ പരാതിയെ സാധൂകരിക്കുന്നതാണ് വൈദ്യ പരിശോധനാ റിപ്പോർട്ടെന്നും സൂചനയുണ്ട് ഇതിനിടെ തീസസാരി കോടതിയിൽ എത്തിച്ച് സ്വാതിയുടെ മൊഴി രേഖപ്പെടുത്തി എം പിക്ക് മർദ്ദനമേറ്റതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കെജ്രിവാളിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും കെജ്രിവാളിനെതിരെ കൂടി കേസെടുക്കണമെന്നുമാണ് പിടിച്ചത് സംഭവത്തിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും നോട്ടീസ് അയച്ചേക്കും രാജ്യസഭ എം പി സ്ഥാനം തിരികെ ചോദിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ എത്തിയതെന്നാണ് സൂചന ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി അവരുടെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിൽ ചർച്ച നടക്കുകയാണ് കെജ്രിവാളിനായി സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന മനു അഭിഷേക് സിംഗിക്ക് സീറ്റ് നൽകുന്നതിൽ ആപ് നേതൃത്വത്തിന് സമ്മതവുമാണ് ഡീലിനായി സ്വാതിക്ക് നൽകിയ സീറ്റ് തിരിച്ചെടുക്കാനാണ് നീക്കം അതേസമയം മർദ്ദനം നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നുവെന്ന സ്വാധീന മൊഴി കെജ്രിവാളിന് കൂടുതൽ കുരുക്കായേക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബിനുരാജ് ഏഷ്യാനെറ്റ്